ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഷാബ്സ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാട്ടോ. യൂട്യൂബിൽ തന്നെ രണ്ട് പേര് തമ്മിൽ ഒരു ഫൈറ്റിംഗ് റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അത് ഇങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാണ്ട് നമ്മളിപ്പോൾ നോർമലി ട്രാവൽ വ്ളോഗാണ് നമ്മൾ ചെയ്യുന്നത്. വ്ളോഗ് ട്രാവൽ ചെയ്തിട്ടുള്ള വ്ളോഗുകളും മറ്റൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് കണ്ടിട്ട് ഒന്ന് പ്രതികരിക്കട്ടെ എന്ന് തോന്നിപ്പോയി. കാരണം യൂട്യൂബിൽ വന്നിട്ട് മൂഞ്ചിക്കല് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയാക്ഷൻ വീഡിയോ എനിക്കെതിരെ. സാധാരണയാണ് പബ്ലിക്കിൽ വീഡിയോ ചെയ്യുമ്പോൾ അല്ലേ, പബ്ലിക്കിൽ നമ്മൾ നമ്മളതായ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോൾ നോർമലി പ്രതികരണങ്ങൾ വരാം. പ്രതികരണ റിയാക്ഷൻ വീഡിയോസ് ഉറപ്പായിട്ടും വരും, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇന്നലെ അൻഷിപ് മൂഞ്ചിക്കല് ചൂണ്ടിക്കാണിച്ചത്, ഒന്ന് എൻ്റെ പഴയകാല വീഡിയോ എടുത്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് ഇടലുണ്ടായിരുന്നു ആദ്യമൊക്കെ, പഴയകാല വീഡിയോ ആണേ. ആ വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ഇതായിരുന്നു നസീർ, സത്യമാണ്, ഇതായിരുന്നു നസീർ. അത് നസീർ വാരെന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് പിന്നെ ഐ ഡിയിൽ പോയി നോക്കിക്കഴിഞ്ഞ നസീർ ഒരു ടീം, എന്ത് ചെയ്യുക, ഒരു ടീമിനെ നെഗറ്റീവായിട്ട് പല അത്രയും അസഭ്യ വാക്കുകൾ പറയുക, എന്നിട്ട് അതിനെ മറ്റുള്ളവനെ റീച്ച് കിട്ടാൻ വേണ്ടി അതിനെതിരെ അവൻ തിരിച്ചു പറയുക, അതും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ, അതും അവൻ്റെ മുന്നുള്ള പിന്നെ റീച്ചും നിങ്ങൾ നോക്കുക. രണ്ടുപേരുടെ മുന്നുള്ള റീച്ചും ഇതുപോലെ വീഡിയോ ഇടുമ്പോഴുള്ള റീച്ചും നിങ്ങൾ നോക്കുക. ഏകദേശം 40,000 അല്ലെങ്കിൽ 30,000-40,000 റീച്ച് കുറഞ്ഞ സമയത്ത് ഇവരെന്താ ചെയ്യുന്നത്? ഇതുപോലെ മോശമായിട്ട് വന്നിട്ട് അസഭ്യങ്ങൾ ആരെങ്കിലും പറ്റി എന്നിട്ട് ചെയ്യുക, അസഭ്യങ്ങൾ വിളിച്ച് പറയുക, എന്നിട്ട് അതിനെതിരെ മറ്റവൻ എന്ത് ചെയ്യുക, അതിനെതിരെ ഓപ്പോസിറ്റ് പറയുക. അപ്പോൾ അവൻ്റെ റീച്ച് ഏകദേശം 1.5 ലക്ഷം അല്ലെങ്കിൽ 120,000, 130,000 ഒക്കെ. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇതിൻ്റെ പ്രതികരിക്കുന്ന ഒരു വീഡിയോ ആണ്, ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം എന്ത് ചെയ്യുക, ഷാബ്സ് ബ്ലോഗിനെ ഞങ്ങൾ എന്ത് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടുക. ഒപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സുകളിലേക്ക് നമ്മൾ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക. ഒപ്പം ബെല്ലൈക്കനോടി അമർത്താൻ മറക്കരുത്. പുതിയ പുതിയ അടിപൊളി ഹിഡൻ വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പോൾ ഫുൾ വീഡിയോ കണ്ടോളി. ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകളെ മൊത്തത്തിൽ എന്ത് ചെയ്യണം, ഇയാള് പ്രദർശനം, സ്ത്രീ പ്രദർശനം, അതായത് ഇപ്പൊ കുഞ്ഞോളിപ്പോ നമ്മളൊരു വീഡിയോയിൽ കാണുമ്പോ കുഞ്ഞോള് ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ. അബ്ദുൽ മൂഞ്ചിക്കല് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയാക്ഷൻ വീഡിയോ എനിക്കെതിരെ. സാധാരണയാണ് പബ്ലിക്കില് വീഡിയോ ചെയ്യുമ്പോ അല്ലെ, പബ്ലിക്കില് നമ്മൾ നമ്മളതായ കാര്യങ്ങൾ പറയുമ്പോ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്യുമ്പോ നോർമലി പ്രതികരണങ്ങൾ വരാം. പ്രതികരണ റിയാക്ഷൻ വീഡിയോസ് ഉറപ്പായിട്ടും വരും, അതിലൊന്നും ഒരു തർക്കമില്ല. പക്ഷേ ഇന്നലെ അൻഷിപ് മൂഞ്ചിക്കല് ചൂണ്ടിക്കാണിച്ചത്, ഒന്ന് എൻ്റെ പഴയകാല വീഡിയോ എടുത്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് ഇടലുണ്ടായിരുന്നു ആദ്യമൊക്കെ, പഴയകാല വീഡിയോ ആണേ. ആ വീഡിയോ എടുത്തുകൊണ്ട് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ഒക്കെ കാണുന്നവരെന്ത് ചെയ്യണം, ഒരിക്കലും ഇങ്ങനെയുള്ള നെഗറ്റീവ് വീഡിയോസിന് ഒരിക്കലും കമൻ്റ് ചെയ്യാനോ അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനോ ഒരിക്കലും നിൽക്കരുത് എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം പിന്നെ അവരെ പിന്നെ രണ്ട് വീഡിയോ കണ്ടതാണ്. നസീർ ഭായിൻ്റെ വീഡിയോ കുറേ കാലം മുന്നേ കാണൽ തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ ഞാനെന്ത് ചെയ്യുന്നുണ്ട്, കമൻ്റ് ഇടേണ്ടി, എന്തിനാ ഭായി നിങ്ങളിങ്ങനെ കമൻ്റ് പിന്നെ ഇങ്ങനെ പ്രതികരിക്കാൻ നിൽക്കുന്നത്? ഒരാളെ പിന്നെ വ്യക്തിഗത ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരാളെ പിന്നെ മോശപ്പെടുത്തുന്ന രീതിയിലല്ല ഉപദേശിക്കാൻ ഒരു ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാം മാത്രമല്ല, അതുപോലെ തന്നെ പിന്നെ ഒരു കേരളത്തിലായാലും ഏതൊരു രാജ്യത്തായാലും ഇങ്ങനെയുള്ള മോശപരമായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിയെ അത്രക്കും തരം താഴ്ത്തുന്ന രീതിയിലാണ് ഈ നസീർ ഭായി ആയാലും അതിനെതിരെ പ്രതികരിക്കുന്ന അൻഷിപ് മൂനിക്കലായാലും പ്രതികരിക്കുന്നത്. ഇങ്ങനെയല്ല അല്ലല്ലോ പ്രതികരിക്കേണ്ടത്. ഒരു വ്യക്തിയെ മോശമായിട്ടുള്ള വ്യക്തിത്വങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് വന്ന സംഭവിക്കുന്ന സംഭവങ്ങൾ, ഇനിയിപ്പം ആള് ഫാമിലി വെച്ചിട്ട് അല്ലെങ്കിൽ ലേഡീസിനെ വെച്ചിട്ട് വീഡിയോ ചെയ്യേണ്ട, നമുക്കൊരു നെഗറ്റീവ് വരാൻ കുറേ ആൾക്കാര് നമ്മളൊരു മൈനോട്ട് പോയിന്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടാർഗറ്റ് ചെയ്ത് അതിൽ ഫോക്കസ് ചെയ്തിട്ട് അത് മെൻഷൻ ചെയ്ത് എടുത്ത് കാണിക്കാനും വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അത് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് കുറെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈസ് ഇറ്റ് റൈറ്റ്? ഞാൻ ഇംഗ്ലീഷ് ഒക്കെ പറയട്ടോ, അറിഞ്ഞമായിരിക്കും. ഓക്കെ, പറയുന്നത് ഇപ്പം എന്റെ നെഗറ്റീവ് പിന്നെ
കാത്തു നിൽക്കുകയാണ് ആൾക്ക്, നെഗറ്റീവല്ലേ ഉള്ളൂ. പിന്നെ നെഗറ്റീവ് കാത്തു നിൽക്കാൻ എന്താ, അവൻ്റെ വീഡിയോ കണ്ടാൽ മുഴുവൻ നെഗറ്റീവാ, ഉമ്മാനോടും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ഫുൾ നെഗറ്റീവാണ്. പിന്നെ നെഗറ്റീവ് അല്ലാതെ പിന്നെ വേറെ എന്താ ഉള്ളത്, നെഗറ്റീവ് കാത്തിരുന്ന് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അവന് പറഞ്ഞത്. നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് ഷെയർ ചെയ്യും, നെഗറ്റീവ് ആളുകൾ അവൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ കുടുംബക്കാരാണെങ്കിലും നെഗറ്റീവ് കാണുമ്പോൾ അത് ഷെയർ ചെയ്യൂല. ഇതുമാരെ കോമാളിത്തരങ്ങളോ അല്ലെങ്കിൽ മറ്റേ വീഡിയോകൾ കാണുമ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കും, ഉറപ്പല്ലേ, ഷുവറല്ലേ. അപ്പൊ നമ്മളേ ഇപ്പൊ ഇന്ന് പറയാൻ പോണ ആളാരാണെന്നുള്ളത് കുറെ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വേറെ ആരുമില്ല, ദ ബ്ലാക്ക് ഷിറ്റ്, അങ്ങനെ വേണം പറയുന്നത്. അതായത് കറുത്ത, നമ്മളെ ബാത്റൂമിൽ ക്ലോസറ്റ് ഫ്ലഷ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ക്ലോസറ്റിൽ നോക്കിയാൽ കാണുന്ന സംഭവം. അതായത് നസീർ ഭായിക്ക് മറുപടി കൊടുക്കുകയാണ്, ദ ബ്ലാക്ക് ഷിറ്റ്, ദ ബ്ലാക്ക് ഷിറ്റ് കക്കൂസിൽ കാണുമല്ലോ. അതായത് നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞാൽ കക്കൂസിൽ നിന്ന് നമ്മൾ വേസ്റ്റ് ഒഴിവാക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അതായത് പച്ച മലയാളത്ത് പറഞ്ഞ തീട്ടം, ആ തീട്ടമാണ് എന്നാണ് അത് മറുപടി കൊടുക്കുകയാണ്. അതായത് ഇവനെ ഇവനെ പറ്റി ഫാമിലി വ്ളോഗ് ചെയ്യുന്നതിനെ പറ്റി, പെണ്ണിനെ പ്രതീക്ഷിക്കുന്നതിനെ പറ്റി, വയറിനെ പ്രതീക്ഷിക്കുക, മറ്റുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നതിനെ പറ്റി പറഞ്ഞതിന് മറുപടി ആയിട്ട് ആരടുത്തു നിന്ന് അൻഷിഫ് മുനിക്ക് മറുപടി യൂട്യൂബ് അതായത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് അതിന് മറുപടി കൊടുക്കുകയാണ്. ഉണ്ടാകാതെ തന്നെ അപ്പം എന്താ റീച്ചാണ് ഉദ്ദേശിക്കുന്നത്, റീച്ചാണ്, പൈസയാണ്, പണമാണ് ഉദ്ദേശിക്കുന്നത്. അതപ്പം പിന്നെ അത്രയും ലക്ഷക്കണക്കിന് അതായത് 40,000 വ്യൂസ് ഉള്ള വീഡിയോസൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ അത് ഒറ്റയടിക്ക് 140,000 ആവുകയാണ്, 100,000 ഒറ്റയടിക്ക് വ്യൂസാണ് കൂടുന്നത്. അതിനു വേണ്ടിയിട്ട് ബ്ലാക്ക് ഷിറ്റ് തിട്ടം എന്നുള്ള ഐഡിയയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും അത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് കാണാം. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല, എനിക്ക് അങ്ങനെ കബളിപ്പിക്കണം അല്ലെങ്കിൽ ഇതിലൂടെ റീച്ച് ഉണ്ടാക്കി കാശ് ഉണ്ടാക്കണം അല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിച്ച് നല്ല പുള്ള ജവന് തങ്ങളാകണം അല്ലെങ്കിൽ വലിയൊരു മൊയിലാറാകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് അന്നേ ഡിലീറ്റ് ചെയ്യാം അല്ലേ. ഇന്നും ഞാൻ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല, നസീർ വാരെന്നുള്ള അക്കൗണ്ടിൽ അത് അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പിന്നെ സങ്കടമുണ്ട് അത് കണ്ടപ്പോൾ, കാരണം പിന്നെ എന്താ പറയുക, നമുക്ക് അനുയോജിക്കാതൊരു സംഭവമാണ്, അത് കണ്ടപ്പോൾ സങ്കടമുണ്ട്, ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണെന്നും അറിയാം. പക്ഷേ ഇപ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോ ചെയ്യലില്ല, റിയാക്ഷൻ വീഡിയോ ആണ്. നസീർ ഭായിൻ്റെ വീഡിയോ യൂട്യൂബിലോ അതുപോലെ തന്നെ ഇതിലൊന്ന് പോയി എടുത്ത് കണ്ടു നോക്കിട്ടോ, അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ എടുത്ത് കൊണ്ടു. അയാൾ പറയുകയാണ് ഞാൻ വലിയ നല്ല പുള്ള ചമീനൊന്നുമില്ല, ഞാൻ അത്രയും മോശമായിരുന്നു, ഞാൻ അപ്പം അതിൽ നിന്നൊക്കെ മാറി. അത് അയാള് എന്താ പറയുക പശ്ചാത്താപിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പശ്ചാത്താപിച്ച് പറയുന്നിട്ട് എന്തെയ്യാ പറയുന്നത്, യാൻഷി പൂനിക്കലിനെയും മറ്റുള്ള ടീമിനുകളിലൊക്കെ എന്ത് ചെയ്യാണ് പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് പച്ച മാംസം തിന്നുക, അതുപോലെ മോശമാക്കി ചിത്രീകരിക്കുക, അത് പറയാൻ പറ്റാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, വ്യക്തിഹത്യ ചെയ്യുക. അതാണ് ഇയാൾ എന്ത് ചെയ്യണത്, പശ്ചാത്തപിച്ച് മടങ്ങിയതിൻ്റെ ശേഷം ചെയ്യുന്ന കാര്യം ഇതാണ്. എന്നിട്ട് അയാൾ പറയുകയാണ് ഞാൻ വലിയ മൊയിലാരും ഉസ്താദൊന്നുമല്ല, പക്ഷേ ഇവനൊന്ന് നന്നാക്കാൻ പറ്റുമെന്ന് ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇപ്പൊ ചെയ്യുന്നത് റിയാക്ഷൻ എന്ന് പറയുന്നത് അറിഞ്ഞുകൊണ്ട് ഒരാളെ അപമാനിക്കാനോ താഴ്ത്തിക്കെട്ടാനോ പുച്ഛിക്കാനോ അല്ല, അതായത് വളരെ വൾഗറായി ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന എന്ന് പറഞ്ഞുകൊണ്ട് മോശമായ ഒരു കണ്ടന്റും കൂടാതെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ ഭാര്യ പെങ്ങന്മാരൊക്കെ എന്താ പറയുക സമൂഹത്തിന് പരസ്യമാക്കിക്കൊണ്ട് അല്ലെ, പൊതു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഒക്കെ, ഇതിലേക്ക് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവാക്കി എന്താ പറയുക കണ്ടന്റോ കാര്യമൊന്നും ഇല്ലാതെ അവര് പമ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നതും കുട്ടികൾക്ക് കുട്ടികളെ അപ്പി കഴുകുന്നതും പിന്നെ അതോടൊപ്പം എന്താ പറയുക ഭക്ഷണം വെക്കുന്നു പിടിക്കുന്ന ലൈറ്റ് എന്തെല്ലാം ഒരു കാട്ടിക്കൂട്ടൽ കോപ്രായങ്ങൾ അതിലൂടെ ജീവി. അയാൾ പറയുന്ന ഘട്ടങ്ങൾ അതായത് ഞാൻ ആരെയും പിന്നെ മോശപ്പെടുത്താനോ പുച്ഛിക്കാനോ അല്ല ചെയ്യുന്നത്, ഈ വൾഗറായൊരു കണ്ടന്റ് പിന്നെ മേക്കറെ അതിൽ നിന്നൊന്നും മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ്. എങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോം തന്നിട്ട് അത്രയും ആളുകളെ മുന്നിൽ ഇട്ടിട്ട് മോശപ്പെടുത്തിയിട്ട് ചിത്രീകരിക്കുക ആളുകളെയും, പിന്നെ ഓഫിൽ അങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ അവരുടെ ഇഷ്ടത്തിന് അവർ വീഡിയോ ചെയ്ത് ഓക്കെ, അവരുടെ ഇഷ്ടത്തിന് അവരെ വീഡിയോ ചെയ്യുന്നുണ്ട്, ഫാമിലിനെ പെണ്ണുങ്ങളെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഓക്കെ, അതൊക്കെ തെറ്റായിരിക്കാം, ഇസ്ലാമിക പ്രകാരമായിട്ട് തെറ്റായിരിക്കാം. പക്ഷേ ഇത്രയും മോശമായിട്ട് വന്നിട്ട് വൾഗറായിട്ട് ചിത്രീകരിച്ചിട്ട് ഇയാൾ ന്യായീകരിക്കുകയാണ്.
ഇയാൾ ന്യായീകരിച്ചിട്ട് പറയാണ് ഞാൻ അങ്ങനെ അവരെ മോശമാക്കാൻ ചിത്രീകരിക്കുന്നല്ല, മോശമാക്കി ചിത്രീകരിക്കുന്നല്ല. എന്നിട്ട് ഇയാളെ റീച്ചോ നോക്കിയിട്ട് ഞങ്ങൾ ഇപ്പോഴത്തെ റീച്ചും പണ്ട് അയാൾ ഫസ്റ്റ് തുടങ്ങിയുള്ള സമയത്തുള്ള റീച്ചും നോക്കി. ഇപ്പം ഈ അൻഷിഫ് മുനിക്കലിനെ തെറി പറയുന്ന മോശമായിട്ട് പറയുന്ന വീഡിയോ ഇവർ തമ്മിൽ പിന്നെ കണക്റ്റഡ് ആയിട്ടുള്ള ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയില്ല. കാണുന്നവർ വിഡ്ഢികളാവരുത്, എന്താ വെച്ചാൽ കമൻറ്റുകൾ വിഡ്ഢികരാവരുത്. അപ്പോൾ ഇയാൾ പറയാം, ഇപ്പം അയാൾ പൊതുവെ പ്ലാറ്റ്ഫോമിലല്ലല്ലോ അത് വന്ന് പറയേണ്ടത്, യൂട്യൂബ് പ്ലാറ്റ്ഫോം അല്ല, അതെ ഇഷ്ടപ്പെട്ട ഡി എമ്മിൽ വന്നിട്ട് അയാൾക്ക് പറയാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ ഫോൺ വിളിച്ചിട്ട് അയാൾക്ക് പറയാം, അതുപോലെ വേറെ രീതിയിൽ ആളുകളെ ബന്ധപ്പെടുത്തിയിട്ട് അയാളെ അൻഷിഫ് മുനിക്കലിനെ മറ്റുള്ളവർ ഉപദേശിക്കാം. അതെല്ലാം ചെയ്യുന്നത് അവർ കണ്ടോ, ഒരു പറ്റമായ എന്തുകൾ അവർക്കെതിരെയാണ് ഞാൻ ശക്തമായി പ്രതികരിക്കുന്നത്. അത് ഒരുവിധ എന്റെ ചാനൽ അറിയുന്നൊക്കെ അറിയാം. അപ്പോ അത് ഓക്കെ, അവന് ഇൻസ്റ്റഗ്രാമിൽ എടുത്തു കൊണ്ടുവന്നു, സത്യമാണ്, അത് റിയാക്ട് ചെയ്തു, പ്രശ്നമില്ല, കുഴപ്പമില്ല, നമുക്ക് അത് ഉൾക്കൊള്ളാം. അതായത് പശ്ചാത്തപിച്ച് മടങ്ങിയ ആള് പറയാണ് ഒരു പറ്റം മോയന്തുകള്, അതായത് ഒരു പറ്റം മോയന്തുകള് ഞാന് നന്നാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഇൻസ്റ്റഗ്രാമിന്റെ കുറച്ച് പഴയ വീഡിയോസും കാര്യങ്ങളും എടുത്തു കൊണ്ടുവന്നിട്ട് അവരെന്ത് ചെയ്യാണ് ഇപ്പം യൂട്യൂബിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാണ് പ്രദർശിപ്പിക്കുകയാണ്, എന്താണ് എന്നെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടി. അപ്പൊ ഇയാള് മറ്റുള്ളവരെ ഈ നൗഫലിനെ അൻഷിഫിനൊക്കെ ചിത്രീകരിക്കുന്നത് എങ്ങനെ, മോയന്തുകള്, അതായത് പെണ്ണുങ്ങളെ പ്രദർശിപ്പിക്കുന്ന മോയന്തുകള്. അപ്പം ഇയാളെ വാക്കുകളിൽ തന്നെ എന്തുണ്ട്, ആളുകൾക്ക് നല്ലോ മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലുള്ള ഉസ്താദിത്വം, അല്ലെങ്കിൽ തങ്ങളിത്വം, അല്ലെങ്കിൽ നല്ലൊരു പിന്നെ വ്യക്തിത്വം ആളുകൾക്ക് കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ലോഡ്ജിൽ നിന്ന് ഇവന്റെ ഭാര്യയെ പിടിച്ച ചരിത്രം ഞാനിവിടെ പറയുന്നില്ല. ഇനി കുഞ്ഞോളം ഗർഭിണിയൊക്കെയുള്ള പരിപാടിയാണ് ഞാൻ, കാരണം ഗർഭിണിയായി വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ ഭയങ്കര തെറ്റാണ്, ഗർഭം കാണിക്കാൻ പാടില്ല, ഗർഭം നമ്മളെ. മോണിക്കലിന്റെ വീഡിയോ കേട്ടോ, മോണിക്കലിന്റെ വീഡിയോ കണ്ടോളി, മോണിക്കൽ പറയുന്ന വോയിസ് കണ്ടോളി. അതായത് പിന്നെ ഇവനെ ഇവന്റെ ഭാര്യ എന്താ ഏതോ ഒരു ലോഡ്ജിൽ വെച്ചിട്ട് ഇവനെ വേഷിത്തരത്തിന് പിടിച്ച് പോലീസ് കൊണ്ടുവന്ന ഒരു കാഴ്ചയും വാർത്തയും ഇവന്റെ കയ്യിലുണ്ട് എന്ന്. അത് ആ സാധു അത് അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല, ആ സാധു എന്താ സംഭവം എന്ന പോലും, ഇവര് തമ്മിലുള്ള സംഭവം പോലും, അല്ലെ ഇവര് റീച്ചിന് വേണ്ടിയിട്ട് ആ ഒരു പച്ച സാധു പെൺകുട്ടീനെ അല്ലെ പെണ്ണിനെ ഈ ഒരു സംഭവം പറഞ്ഞിട്ട് എവിടുന്ന് മറുപടി പറയും, എവിടുന്ന് മറുപടി പറയും. എന്നിട്ട് പറയാം ഞാൻ എൻ്റെ ഭാര്യനെ ഇനി അടുത്ത എന്ത് ചെയ്യാണ് പള്ളയിലുണ്ടാക്കാൻ പോവാണ്, അതായത് വയറ്റിലുണ്ടാക്കാൻ പോവാണ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ് റീച്ചിനും വേണ്ടിയിട്ട് അവിടെ ഒന്നാം മാസം രണ്ടാം മാസം മൂന്നാം മാസം ഒക്കെ ഞാൻ എന്ത് ചെയ്യാൻ പോകണ്ടാണ് യൂട്യൂബിൽ പ്രദർശിപ്പിക്കാൻ പോവാണെന്ന്. ഇവൻ്റെ വാക്കുകളാണ്, അതായത് അവന് മറുപടി കൊടുക്കുന്ന വാക്ക് 1.5 ലക്ഷം ഫോളോവേഴ്സ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഈ അൻഷിഫ് മുനിക്കലിൻ്റെ അവന് തിരിച്ചടി കൊടുക്കുന്ന വാക്ക്. എന്നിട്ട് അതിൽ കമൻറ്റിൽ അടിയിൽ വന്നുള്ള കമൻറ്റുകളൊന്ന് കണ്ടു നോക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് ഉയരാൻ മടിക്കുന്ന കയ്യും പറയാൻ മടിക്കുന്ന നാവും അടിമത്തത്തിൻ്റെതാണെന്നാണ്. നമ്മളൊരടിമയല്ല, ഓന്റെ തന്തൻ്റെതല്ല യൂട്യൂബ്. ആ പെണ്ണിനെ പെണ്ണുങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ, അതായത് അടിമത്തത്തിൽ നിന്ന് മോചനം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാനാണ് യൂട്യൂബ് എൻ്റെ തൻ്റെ തന്തയുടേതല്ല, അതായത് യൂട്യൂബ് പ്ലാറ്റ്ഫോം ഓൻ്റെ തന്ത നസീർബായിൻ്റെ തന്തയുടേതല്ലാന്ന്. ഇത് കേൾക്കുന്ന ആളുകളൊക്കെ നല്ല കമൻറ്റുകൾ അടിയിൽ വരുന്നുണ്ട് കേട്ടോ, നല്ല നല്ല അടിപൊളി, ഒട്ടുമിക്ക കൂടുതലും സ്ത്രീകളാണ്, അതായത് പെണ്ണുങ്ങളാണ് നല്ല കമൻറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞത് നന്നായി, ഇങ്ങനെ പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞേ. അതായത് തന്തയുടേതല്ല, പാവസാധു തന്ത എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവോ, അറിഞ്ഞിട്ടുണ്ടാവോ? അതായത് ഇപ്പോൾ ഒരു സാധാ ഒരു നോർമൽ ഡ്രസ്സിൽ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്ക് ഇവന് വികാരം വരുന്നുണ്ട്. അപ്പൊ ഇവനെ കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ വിളിക്കണം, ഇവന്റെ കുടുംബക്കാരോടാണ് പറയുന്നത്, നല്ലോണം നോട്ട് ചെയ്തോളി. കാരണം ഇവനെ വിളിക്കുമ്പോ, ഈ കല്യാണത്തിനൊക്കെ ഇവനെ വിളിക്കുമ്പോ, നിങ്ങളെ പെരയിലുള്ള പെണ്ണുങ്ങളൊക്കെ നോക്കിയിട്ട് ഇവ എന്ത് ചെയ്യും, ഇവന്റെ സംഭവങ്ങളോ നടത്തും കുറേ. അതായത് നസീർ ഭായി ഇവനെ യൂട്യൂബിൽ പെണ്ണുങ്ങളെ പ്രദർശിപ്പിക്കുന്നതിനെ പറ്റി, വീഡിയോ പെണ്ണുങ്ങളെ വെച്ച് വീഡിയോ ചെയ്യുന്നതിനെ പറ്റിയൊക്കെ എതിർത്ത് പറഞ്ഞതിന് ഇവൻ പറയാണ് ഇവന് പിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവൻ ഈ പെണ്ണുങ്ങളെ സാധാരണ രീതിയിൽ പെണ്ണുങ്ങളെ കാണുന്നതൊക്കെ അവൻ എന്ത് ചെയ്യാണ് വികാരപരമായിട്ട് കണ്ടിട്ട് എന്താണ് ഇതാവണേ. അപ്പോൾ നിങ്ങൾ എനിക്കൊരു എന്ത് ചെയ്യണ്ട, ഇവനെ കല്യാണത്തിനോ അല്ലെങ്കിൽ പരിപാടിക്കോ നിങ്ങളെ കുടുംബത്തിലൊന്നും എന്ത് ചെയ്യണ്ട, കല്യാണത്തിനും പരിപാടിക്കും നിങ്ങൾ വിളിക്കാൻ നടക്കണ്ട. വിളിച്ചു കഴിഞ്ഞാൽ ഇവനെ ആ രീതിയിൽ ആ പെണ്ണുങ്ങളെ പോയിട്ട് നോക്കിയിട്ട് അല്ലെങ്കിൽ പല പോയി പിന്നെ കണ്ട് ആ രീതിയിൽ കണ്ട് ആ ചുവയോട് കൂടിയാണ് കാണുക. അപ്പം എന്ത് ചെയ്യണ്ട, നിങ്ങളാരും ഇനി മുതൽ ഈ നസീർ ഭായിനെ കല്യാണത്തിന് വിളിക്കണ്ട. അപ്പോൾ ഇവനെ ആ രീതിയിലാണ് ഈ പെണ്ണുങ്ങളെ കാണുന്നത്. അതായത് ഇവൻ പറഞ്ഞത് പെണ്ണുങ്ങളെ പ്രദർശിപ്പിക്കേണ്ട, അതായത് യൂട്യൂബിൽ പ്രദർശിപ്പിക്കുന്നതിനെ പറ്റി പറഞ്ഞ കാരണം കൊണ്ട് ഇവൻ എന്ത് ചെയ്യണ്ട, സാധാരണ രീതിയിൽ പെണ്ണിനെ കാണുന്നതും ഇവൻ എന്ത് ചെയ്യണ്ട, ഇവനെ നിങ്ങൾ കല്യാണത്തിനും മറ്റൊന്നും വിളിക്കണ്ട എന്നാണ് അൻഷിഫ് പറയുന്നത്.
മൈതന്മാർ പോയി കാണും ഓന്റെ വീഡിയോന്റെ അടിയിൽ ഹോ ഇങ്ങനെ പോലുള്ള ഒരു ഇക്ക ഇസ്ലാമിന്റെ രക്ഷകൻ, നല്ല രക്ഷകനാ, ക്ലീൻ ഷേവ് അടിച്ചാണ്ട് ട്രൗസർ അയച്ചിട്ട് കാണാണ്ട് ഡാൻസ് കളിച്ചണ ആളാ ഇസ്ലാമിന്റെ രക്ഷകൻ. പിന്നെ ഒരു പെണ്ണ് ഗർഭിണിയായി എന്ന് പറയുമ്പോൾ കണക്കെന്തത്ര വലിയ ചൊറിച്ചില്, അവനാണ്ട് അന്റെ പെണ്ണുങ്ങളെ മാതിരി എല്ലാരും പെണ്ണുങ്ങളും അങ്ങനെ നാട്ടുകാരുണ്ടാക്കിയാണ്ട് പള്ളി ഉണ്ടാക്കിയാന്ന് വിചാരിക്കണ്ടേ. അതായത് പിന്നെ ഇവന്റെ വീഡിയോന്റെ അടിയിൽ ചെന്നിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ഇക്കോ അങ്ങൾ പറഞ്ഞത് നന്നായി നല്ല അടിപൊളിയാണ്, കുറെ മൊയന്തുകൾ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ട്. അതായത് പിന്നെ അവന്റെ അൻഷിഫിന്റെ മുനിക്കലിന്റെ കമന്റ് ഇടുന്നവരൊക്കെ നല്ല സുജായികളാണ്. അതായത് നല്ല നല്ല വിദ്യാഭ്യാസം, നല്ല അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡൊക്കെ ഉള്ളവരാണ്. ഇവനെ സപ്പോർട്ട് ചെയ്ത് കമന്റ് ഇടുന്നവരൊക്കെ വളരെ മോശമായിട്ടുള്ള മൊയന്തുകളാണ്. ഒപ്പം ഈ പ്രസവത്തിന്റെ കേസുകൾ അതുപോലെ തന്നെ സംഭവങ്ങളൊന്നും അത് വലിയൊരു അത് പ്രദർശിപ്പിക്കുന്നതൊന്നൊക്കെ ഇവനെ പോലത്തെ വേശ്യകളെ, ഇവന്റെ പെണ്ണിനെ പോലത്തെ, ഇവന്റെ വൈഫിനെ പോലത്തെ വേശിപ്പെണ്ണുങ്ങളെ ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അപ്പോഴും ഇവന്റെ എന്ത് ചെയ്യണം, ആ പാവപ്പെട്ട പെണ്ണിനെ ഇവൻ എന്ത് ചെയ്തു, അതിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് വേശിപ്പെണ്ണാക്കി. ആരോട് മറുപടി പറയും? ഹായ് ഗായ്സ്, ഇതിനൊക്കെ ചിരിക്കാനും ഇങ്ങനൊക്കെ ചെയ്തിട്ടും ഇതിനൊക്കെ ചിരിക്കാനും പറ്റിയൊരു ഫാമിലിനെയും വൈഫിനെയൊക്കെ കിട്ടണതാണ് ഏറ്റവും വലിയ ഭാഗ്യാട്ടോ. കാരണം ഇങ്ങനൊക്കെ എന്താ വെച്ചാൽ ഓറിയ നസീർ ഭായി ചെയ്ത തെറ്റാണ്, വളരെ മോശമാണ്. പക്ഷെ അതിനെ ആ നെഗറ്റീവ് കൊണ്ട് തന്നെ റീച്ചിനും വേണ്ടിയിട്ടും പൈസക്കും വേണ്ടിയിട്ടും ഇതുപോലെ കാണുന്ന നമ്മളൊക്കെ, ഞാനൊക്കെ അവൻ്റെ വീഡിയോ കാണുന്നതാണ്. പക്ഷെ അത്രയ്ക്കും ഇഷ്ടമാണ് നമുക്കൊക്കെ നല്ല നല്ല അവനെ കണ്ട് ചിരിക്കലുണ്ട് നമ്മളവൻ്റെ ഓരോ കാട്ടിക്കൂട്ടലൊക്കെ. പക്ഷെ ഇതുപോലെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അത് നമുക്ക് പിന്നെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ആർക്കും അതിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് അതിനെ പിന്നെ അതിനെ അടി വന്നിട്ട് നല്ല നല്ല കമൻ്റ് ഇട്ട് കൊടുക്കുക പറഞ്ഞത് അത്രയും അത്രയും മോശമുള്ള ആൾക്കാർക്ക് അത് പറ്റുള്ളൂ. കാരണം അതിനെ അതിനെ മാറ്റം വരുത്തൽ നമ്മളൊരാവശ്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അവന് ഈ നസീർ ഭായിനെ സപ്പോർട്ട് ചെയ്യല്ല കേട്ടോ. നസീർ ഭായി എന്നാൽ വളരെ മോശമായിട്ട് അങ്ങനെയല്ല ചിത്രീകരിക്കേണ്ടത്, ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ അതിനെ ചിത്രീകരിച്ചിട്ടല്ല, ഇവൻ്റെ അതിനെ മറുപടി കൊടുത്തതിൻ്റെ വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, ജസ്റ്റ് പാടില്ലാത്ത സംഭവങ്ങൾ ചെയ്ത ഈ പറയുന്ന കാര്യങ്ങൾ വൈഫിനെയും അവൻ്റെ ഫാമിലിയെയും ഒക്കെ അതുപോലെ തന്നെ മോശമായിട്ട് അനാവശ്യ വാക്കുകളൊക്കെ പ്രദർശിപ്പിച്ച് വാക്കുകളൊക്കെ രീതിയിൽ അവനെ അവനെയും ഇതേപോലെ അവനേക്കാൾ മോശമായിട്ട് രീതിയിൽ ഇവൻ ചിത്രീകരിച്ചുകൊണ്ട് ഹൈ കേസ് എന്നൊക്കെ വന്ന് അതുപോലെ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്തൊരു സൈസല്ലേ. അപ്പം ആ വിഷയം ഇതിൽ പറഞ്ഞെന്നുള്ളൂ. അതല്ലാതെ എന്നാ പറയുക, ഞാൻ കുടിച്ച് നടക്കുന്ന ആളാണ്, കുടിയനാണ്. അതോടൊപ്പം പിന്നെ ഞാൻ വളരെ മോശമായിട്ടുള്ള പ്രവണതയുള്ള ആളാണ്. പിന്നെ എന്തെന്നാന്ന് ഇത് പിന്നെ നരമ്പിനടി കിട്ടിയ ആളാണെന്ന്. അതായത് മോനെ, ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ഈ വയസ്സ് വരെ ഞാൻ ജീവിക്കുന്നത് ഒരേ നാട്ടിലാണ്, ഒരേ വീട്ടിലാണ്. അതുപോലെ തന്നെ കല്യാണം കഴിച്ചിട്ട് നീ എൻ്റെ ഭാര്യനെ കുറിച്ച് പറഞ്ഞു അൻഷിപ്പ് മൂഞ്ചിക്കൽ, മറ്റുള്ള റിയാക്ഷനോടൊക്കെ നമുക്ക് അനുകൂലിക്കാം. പക്ഷേ ഒരു സത്യവുമില്ലാത്ത, അല്ലെങ്കിൽ എന്താ പറയുക, അത്രയും സ്വാലിഹത്തായ അഞ്ച് ഭക്ത് കലാതെ നിസ്കരിക്കുന്ന, അത് മനസ്സിലാക്കണേ, അഞ്ച് ഭക്ത് കലാതെ നിസ്കരിക്കുന്ന ഒരു കുടുംബത്തെയാണ് നീ പറഞ്ഞത്. അല്ലെങ്കിൽ ഇസ്ലാമിക ചട്ടങ്ങൾ ചട്ടക്കൂട്ടിനുള്ളിൽ ജീവിക്കുന്ന ഒരു പാവം പെണ്ണിനെ കുറിച്ചിട്ടാണ് നീ പറഞ്ഞത്. അൻഷിഫേ, കമന്റ് ഇടുന്നവരോടോട്ടോ എനിക്ക് പറയാനുള്ളത്, അതായത് ഈ കമന്റ് ഇങ്ങനെ വാറി വിതറിയില്ല, അവന്റെ ഗ്രൂപ്പിലും പോയിട്ട് ഇവന്റെ ഗ്രൂപ്പിലും പോയിട്ട്, അതായത് അൻഷിഫിന്റെ ഗ്രൂപ്പിലും പോയിട്ട് ആ പാവം പെണ്ണിനെ, സ്വർഗത്തായ പെണ്ണ് എന്നൊക്കെ ഇവൻ പറയുന്നത്. അത് എന്താണെങ്കിലും ഞല്ലേ, സ്വർഗത്തായ പെണ്ണല്ല, അത് മോശമായ പെണ്ണാണ്, അല്ലെങ്കിൽ നോർമൽ പെണ്ണാണെങ്കിലും അന്ന് പോയി അന്വേഷിക്കുക, അല്ലെങ്കിൽ അതിനെപ്പറ്റി വ്യക്തത, കറക്റ്റ് വ്യക്തത കിട്ടിയാൽ പോലും ഒരാളെ പറ്റി എന്ത് ചെയ്യാൻ പാടില്ല, മോശമാക്കി ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ്. ഇവന് ഖുറാൻ്റെ ആയത്തൊക്കെ പറയുന്നുണ്ട്, ഖുറാൻ്റെ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആര്യാൻ ഷിഫ് മുനിക്കൽ ഖുറാൻ്റെ കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അതങ്ങനല്ല, നമ്മൾ ഔറത്തിൻ്റെ ഇത് പറഞ്ഞിട്ട് അതിൻ്റെ വാക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം, അടുത്ത സെക്ഷനിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ പെണ്ണിനെ, പാവപ്പെട്ട പെണ്ണിനൊക്കെ പറഞ്ഞതിന് നല്ല നല്ല അടിപൊളി കമൻറ്റുകൾ അടികളിലിട്ടവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇവന് ഇവൻ്റെ വീഡിയോ ഇവൻ പറയുന്നത്, അതായത് ഈ നസീർ ഭായി പറയുന്നത് ഇതിൻ്റെ സ്വാലിഹത്തായ പെണ്ണിനെ പറഞ്ഞത് മാത്രമാണ് എനിക്ക് അംഗീകരിക്കാത്തത്. അതൊരിക്കലും പിന്നെ അത് അതിനെപ്പറ്റി
സുബൈക്കും എല്ലാം 5 നേരം നിസ്കരിക്കുന്ന ഒരു പെണ്ണിനെ പറ്റി പറഞ്ഞത് എനിക്ക് അത്രയും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. എന്നെപ്പറ്റി പറഞ്ഞോട്ടെ, ഞാൻ മോശക്കാരനായിരിക്കാം. ഞാൻ അവനെ പിന്നെ പെണ്ണിനെ യൂട്യൂബിലൊക്കെ പെണ്ണിനെ പ്രദർശിപ്പിക്കാൻ പറഞ്ഞതിന് അവൻ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്തോട്ടെ, പക്ഷെ എൻ്റെ പാവപ്പെട്ട പെണ്ണിനെ, നിസ്കരിക്കുന്ന പെണ്ണിനെ, വൈഫിനെ ഒന്നും അറിയാത്തൊരു പെണ്ണിനെ പറ്റി അവൻ പറഞ്ഞത് ഒരിക്കലും ശരിയായില്ല എന്ന്. അതും നീ നോർമൽ ആയിട്ടല്ല പറഞ്ഞ, ലോഡ്ജിന്ന് പിടിക്കപ്പെട്ടു എന്നാ പറഞ്ഞ. അതിന് എനിക്ക് തെളിവുണ്ടാവും, തെളിവുണ്ടാകണം എൻ്റെ അടുത്ത്, തെളിവ് നിന്റെ അടുത്ത് ഉണ്ടാകണം. നീ തെളിവുണ്ട് എന്നാ പറഞ്ഞേ. അതുപോലെ തന്നെ എൻ്റെ ഉമ്മാനെ കൊണ്ട് നീ പറഞ്ഞു, എൻ്റെ പെറ്റ ഉമ്മാനെ കൊണ്ട് നീ പറഞ്ഞു. ഇത് റിയാക്ഷൻ വീഡിയോ അല്ല, ഇതിന് റിയാക്ഷൻ വീഡിയോ എന്നല്ല പറയാ, റീച്ച് ഇല്ലാത്തതിൻ്റെ പേരിൽ. അതായത് ഞാൻ റിയാക്ട് ചെയ്ത് പൊതുസമൂഹത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും, അതായത് ഇതൊന്നും നിങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിക്കരുത്, ഇത് കേരളത്തിൻ്റെ സംസ്കാരമല്ല, കേരളത്തിൻ്റെ സംസ്കാര ശൂന്യമാണിത്, ഇത് നമ്മുടെ സമുദായത്തിൽ നിഷിദ്ധമാണ്, ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. അതായത് നസീർ ഭായി പറയുന്നത് അവൻ്റെ ഉമ്മാനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതായത് മൂപ്പരെ നസീർ ഭായിൻ്റെ ഉമ്മാനെ പറ്റി പാവം ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, ഒരു കാര്യം അറിഞ്ഞിട്ടുണ്ടാവില്ല. ആ ഉമ്മാനെ പറ്റിയും അൻഷിഫ് മുനിക്കൽ പറയുന്നുണ്ട്, നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടങ്ങൾക്ക് അറിയാലോ. അൻഷിഫ് മുനിക്കൽ പറയുന്നുണ്ട് അതിനൊക്കെ തെളിവും നീ എന്ത് ചെയ്യുന്നുണ്ട്, നിൻ്റെ പക്കലുണ്ടല്ലോ, നിൻ്റെ പക്കലുണ്ടല്ലോ. ഇതിനൊന്നും റിയാക്ഷൻ വീഡിയോ ഒന്നും പറയില്ല, ഇതിനൊക്കെ പൈസ ഉണ്ടാക്കാനും വേണ്ടിയുള്ള റിയാക്ഷൻ വീഡിയോ ഒന്നും പറയില്ല. നിൻ്റെ നിനക്ക് റീച്ചിനും വേണ്ടിയിട്ട്, റീച്ച് കുറഞ്ഞിട്ട് ആളുകളിലേക്ക് വ്യൂസ് എത്താനും വേണ്ടിയിട്ടുള്ള കളിക്കും വേണ്ടി ഇത്രയും തരം തയ്യുന്ന പണി നീ എടുക്കരുത് എന്ന് നസീർ ഭായി പറയുന്നത്. പബ്ലിക്കിനെ ഞാൻ എന്താ പറയുക, ബോധ്യപ്പെടുത്തി കൊടുത്തതിന് ശേഷം പബ്ലിക് ഇത് കാണൽ നിർത്തി അല്ലെ, പൊതുസമൂഹം ഇത് മനസ്സിലാക്കുകയും, അതായത് എൻ്റെ വിഷയം എന്നെയല്ല, എൻ്റെ വിഷയം എന്നെ വ്യക്തിപരമായിട്ട് ആർക്കും അറിയില്ല, ഈ ക്യാമറിൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ നസീർ വാരെന്ന് അത്രേ അറിയുള്ളൂ. ഞാൻ ആരാണെന്ന് ആർക്കും അറിയൂല, അറിയേണ്ട ആവശ്യമില്ല, ഞാൻ പറയുന്ന വിഷയത്തെ സപ്പോർട്ട് ചെയ്യും. സംഗതി ഇയാള് പറഞ്ഞ സത്യം തന്നെയാണ് കേട്ടോ നസീർ ഭായി. കാരണം അയാളെടുത്ത് മോശമുണ്ട്, വളരെ മോശമുള്ള വാക്കുകളും മോശമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അയാൾ ഉപയോഗിച്ചതും പ്രയോഗിച്ചതും പറയുന്നതൊക്കെ. അയാളെ സംഗതി ഇങ്ങനല്ലോ ചിത്രീകരിക്കേണ്ടത്, ഒരാളെ പിന്നെ നന്നേക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനല്ലോ ചെയ്യേണ്ടത്. അപ്പൊ ഇയാള് പറയുന്നത് എന്താ വെച്ചാല്, എന്നെ ഞാനെന്തോ ആയിക്കോട്ടെ, ഞാനൊരു പിന്നെ സാധാരണ ഒരു വ്യക്തി, എനിക്ക് റീച്ച് കുറഞ്ഞത് നീ നിന്റെ വീഡിയോ പോയിട്ട് നോക്ക്. അതായത് ഈ അൻഷിഫ് മുനിക്കലിൻ്റെ വീഡിയോ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും, അവൻ്റെ റീച്ച് കുറഞ്ഞത് കൊണ്ട് ആളുകളെ റീച്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, അവൻ്റെ വീഡിയോ റീച്ചിലേക്ക് ആക്കാൻ വേണ്ടി എടുത്ത തരം തായുന്ന പണിയല്ലേ നീ അത് ചെയ്തത്. അതും എൻ്റെ ഉമ്മാനെയും എൻ്റെ ഭാര്യയെയും വേശിയാക്കിയിട്ട് തന്നെ വേണ്ടിയിരുന്നോന്ന്. കമന്റുകള് എന്താ റിയാക്ട് ചെയ്യുക, അതേപോലെ അതിന് റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് എന്നുള്ളതല്ല, കാരണം പൊതുവെ എനിക്ക് നേരമില്ല. കാരണം ഈ എന്താ ഇതിന്റെ ഇടയിൽ കൂടെ യൂട്യൂബിൽ വീഡിയോ എടുക്കണം, വ്ലോഗ് എടുക്കണം, പിന്നെ റീല് സംഭവങ്ങൾ പ്രൊമോഷന് കാര്യങ്ങൾ ചെയ്യണം, പിന്നെ ഷോപ്പത്തെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ അല്ലെങ്കിലും ആരും ഈ കമന്റ് ഈ യൂട്യൂബ് പറഞ്ഞ പ്ലാറ്റ്ഫോം പറഞ്ഞ പബ്ലിക് പ്ലാറ്റ്ഫോമാ, അതില് പല ആളുകൾ നിങ്ങൾ വീഡിയോ ഇടാനുള്ള അതേ സ്വാതന്ത്ര്യം, അതിൽ കമൻ്റ് ഇടാനും, കമൻ്റ് ഇടണം നിങ്ങൾ ഇതൊക്കെ പറഞ്ഞ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വോയിസ് ചെയ്യാറുണ്ടല്ലോ, നമ്മൾ കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആ കൂട്ടത്തിൽ കമൻ്റ് ചെയ്യാനുള്ളൊരു പിന്നെ ഒരു യോഗ്യത എന്ത് ഒരു കമൻ്റ് ചെയ്യാനുള്ളൊരു പിന്നെ ഓപ്ഷനും കൂടി എന്തുണ്ട് ഈ കമൻ്റോളികൾക്കുണ്ട്. അതിന് നമ്മൾ സപ്പോർട്ട് പിന്നെ പ്രതികരിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നുകിൽ ഓരോ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ കമൻറ്റ് ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള സംവിധാനം ചെയ്യുക. അതിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞത് മഹാമണ്ടത്തരം തന്നെയാണ്. അല്ലെങ്കിലും ഈ നസീർ ഭായിനെ പോലെയുള്ള ആളുകൾക്കും ഇതുപോലെ റീച്ച് കിട്ടാൻ വേണ്ടി പ്രതികരിക്കുക എന്ന് പറഞ്ഞത് നേരെ ഒരു പേഴ്സണലി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഓക്കെ പ്രതികരിക്കുക. ഇതുപോലെ ഒരു ബന്ധുവില്ലാത്ത വൈഫിനെയും അല്ലെങ്കിൽ ഫാമിലിയെയും അല്ലെങ്കിൽ ഉമ്മയെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വീശി ഇത്തരം അളന്ന് പിടിച്ചു എന്നൊക്കെ പറയുന്നത് അത് വളരെ മോശമായ ഒരു കാര്യം തന്നെയാണെന്ന് ഈ കാണുന്നവർക്കും ഈ കമൻ്റോളികൾക്കും ഇത് ഒരു പിന്നെ ഇതാണ് ഒരു പിന്നെ ചിന്തിക്കാനുള്ള ഒരു കാര്യമാണെന്ന് എന്ത് ചെയ്യണം, ബോധ്യപ്പെടുത്തണം. അതാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഇതുപോലുള്ള പിന്നെ ഒരു ബന്ധുവില്ലാത്ത കാര്യങ്ങൾ വന്ന് പറഞ്ഞതിനും സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ പറയണം, ഇനിയും പറയണം എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നവരും കൂടി ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലതാണ്. ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് യൂട്യൂബ് ഒന്ന് വരുമാനം ഉണ്ടാക്കി തരാൻ പറ്റില്ല, എൻ്റെ വീഡിയോയിൽ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്നാ പറയുക മില്യൺ വ്യൂസ് ആക്കാൻ, മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ഏതായാലും പ്രവർത്തിക്കുന്നു, നല്ല കണ്ടൻ്റാണ്, സമൂഹത്തിന് സമുദായത്തിന് ഉപകാരപ്പെടുന്ന വിഷയമാണ്,
അത് ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇതിൽ കിട്ടുന്ന വരുമാനം കുറച്ച് പൈസ കിട്ടും. ഈ പൈസ കിട്ടുന്നത് എൻ്റെതായ രീതിയിൽ ഞാൻ ചാരിറ്റി ചെയ്യുന്നുണ്ട്. അതിന് മാത്രമുള്ള പൈസ ഒന്നും കിട്ടൂല, ഒരു 20 രൂപ കിട്ടും. ഈ 20 രൂപ ഞാൻ ചാരിറ്റിയാണ് ചെയ്തത്. എനിക്ക് ഇതിൽ നിന്ന് കിട്ടി ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പേ നസീർ ഭായിന്റെ ഒരു വാക്ക്, അയാള് സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയുന്നല്ലോ. അതൊന്നും മൂപ്പര് നിരയെ പറഞ്ഞിട്ടില്ല, അത് പച്ചവണ പറയാം. പിന്നെ മൂപ്പര് നല്ല നല്ല കണ്ടന്റുകൾ, അതായത് ഈ അൻഷിഫ് മോനിക്കൽ ഓനോന്റെ പാടുമായിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ, ഓനോന്റെ വീഡിയോ ചെയ്തോട്ടെ. ഓം വീഡിയോ ഇയാള് നിർത്തിയാൽ നിൽക്കുമോ? അല്ലെങ്കിൽ നോഫൽ വീഡിയോ ചെയ്യാൻ ഇയാൾ നിർത്തിയാൽ നിൽക്കുമോ? അല്ല, നോഫലിനെ അയാൾക്ക് പിന്നെ ഉസ്താദാക്കാൻ കഴിയോ, തങ്ങളാക്കാൻ കഴിയോ, അല്ലെങ്കിൽ നല്ല വ്യക്തിയാക്കാൻ കഴിയോ? ഞാനാണെങ്കിൽ ആക്കണമെങ്കിൽ തന്നെ നല്ല ഉപദേശം ഫോണിലൂടെ അല്ലെങ്കിൽ വേറെ രഹസ്യപരമായിട്ട് ചെന്നിട്ട് എല്ലാം ഉപദേശിക്കേണ്ടതേ. ഇയാൾ കണ്ടന്റ് ചെയ്യുന്നതൊക്കെ ഇയാൾ ഈ കിട്ടുന്ന 20,000 രൂപ മാസത്തോളം കിട്ടുന്നല്ലോ, ഭയങ്കര വരുമാനം തന്നെയാണ്. ഈ 20,000 രൂപ വരുമാനം കിട്ടുന്ന ഇയാൾ ഭയങ്കര ചാരിറ്റി പ്രവർത്തനമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ ഈ പൈസ കൊണ്ട്. അതായത് ഈ അൻഷിഫ് മോനിക്കലിനെയും ഈ നോഫലിനെയും ബാക്കിയുള്ളവരെയൊക്കെ മോശമായിട്ട് ചിത്രീകരിച്ച് നാട് നിങ്ങളെ കാണുന്ന ആളുകളുടെ വ്യക്തിഗത ചെയ്തിട്ട് കിട്ടുന്ന ഈ ക്യാഷ് മുഴുവൻ എന്താ ചെയ്യുന്നത് ഇയാൾ? അതായത് ചാരിറ്റി പ്രവർത്തനം നടത്തുകയാണെന്ന്. എന്നാൽ ആ കൊടുക്കുന്ന ചാരിറ്റി പ്രവർത്തകരോടൊന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ ഈ അൻഷിഫ് മോനിക്കലിനെയും മറ്റുള്ളവരെയൊക്കെ ചെയ്ത് വീഡിയോ ചെയ്തിട്ടാണ് ഈ പൈസ നിങ്ങൾക്ക് തരുന്നത് എന്നൊന്ന് പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം ഇത്രയും നല്ല പണമാണെന്നൊന്നും അവർ അറിഞ്ഞോട്ടെ. കാരണം പിന്നെ അൻഷിഫ് മോനിക്കലിനെയും ഒക്കെ വ്യക്തിഹത്യ ചെയ്തിട്ടും അവരെ മോശമാക്കി ചിത്രീകരിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്ത് കിട്ടുന്ന പൈസ ആണെന്നൊന്ന് ചാരിറ്റി പ്രവർത്തനത്തിന് കൊടുക്കുമ്പം ഒന്ന് പറഞ്ഞാണ് നല്ല കണ്ടൻറ്റാന്ന് പറയുമ്പം അവ കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നന്നായിരിക്കും. നസീർ ഭായി ഒന്ന് നിർത്തി പോകാൻ പറ്റുമോ? സെക്യൂർ ബൈക്ക് അല്ലല്ലേ. ഒന്ന് നിർത്തി പോകാൻ പറ്റുമോ? നസീർ ബൈക്ക് വല്ലതും തരണോ? ഈ 2-3 ഷോപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ പിന്നെ ഒരു വെറുതെ ഒരാളെക്കുറിച്ചും മനഃപൂർവ്വം നമ്മൾ അധിക്ഷേപിക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഒരിക്കലും റിയാക്ഷൻ വീഡിയോ ചെയ്യാറില്ല. എന്തേ അതാണ്, അപ്പൊ ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. എങ്ങനെ ഒരാളെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ അയാളെ ഇതാക്കിയിട്ട് ബുദ്ധിമുട്ടിച്ചിട്ട് പേഴ്സണലി ഇറിറ്റേറ്റ് ചെയ്യുന്ന വീഡിയോ, വ്യക്തിഗത ചെയ്യുന്ന വീഡിയോസ് നമ്മൾ ഞങ്ങളെ കണ്ടന്റ്, അത് ഞങ്ങൾ ഫാമിലി വ്ളോഗേഴ്സ് ആണ്. അപ്പൊ പ്രത്യേകം പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പൊ യൂട്യൂബിൽ പൊതുവെ നടക്കുന്ന ഒരു പരിപാടി എന്താണ്? ഇവൻ പറയുന്ന സത്യം കേട്ടോ, അതായത് അൻഷിഫ് മോനിക്കൽ പറയുന്ന സത്യമാണ്. കാരണം അവൻ്റെ വീഡിയോസ് ഞങ്ങൾക്ക് ആർക്കും ഇതുവരെ, ഞാനൊക്കെ ഒരുപാട് ഇപ്പോൾ 1 ഇയറായി ഇവൻ്റെ വീഡിയോ കാണൽ തുടങ്ങിയിട്ട്, കാണലുണ്ട്. കാരണം ഒഴിവുള്ള സമയങ്ങളിലൊക്കെ വെറുതെ നിൽക്കുന്ന സമയങ്ങളിലൊക്കെ കാണലുണ്ട്. നല്ല കമൻ്റ് ഇടയിലുണ്ട്. ഓനൊരു നായിനെ വീട്ടിൽ കൊണ്ടുവന്നു വന്ന സമയത്ത് നല്ല എതിർത്ത് കമൻറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും അവനെന്ത് ചെയ്തിട്ടില്ല, ഒരു പിന്നെ ഫാമിലി വ്ളോഗേഴ്സിനെതിരെ, അതായത് കുറച്ച് റീച്ചായിട്ടുള്ള ഏതെങ്കിലും ഫാമിലി വ്ളോഗേഴ്സിനെതിരെ എന്ത് ചെയ്യാണ്, എന്താ പല ആളുകളും, കാരണം അത് റീച്ചായ ആളുകളെ കുറിച്ച് പറയുമ്പോഴാണ് എന്ത് റീച്ചുള്ളു, അതെ പറയുന്ന ആളുകൾക്ക് റീച്ചുള്ളു. അപ്പൊ ഈ ഒരു അവസ്ഥ നമ്മൾ തുടർന്ന് പോകുമ്പോൾ നമ്മളിതിനെ പ്രതികരിക്കാതിരിക്കുന്നത് കഴിവുകേടായിട്ട് കാണരുത്. നെഗറ്റീവ് കമന്റ് ഇട്ട ആളല്ലേ എന്ന് ജസ്റ്റ് ചോദിച്ചെന്നല്ലാതെ വേറെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരും വെറുപ്പിക്കാൻ ഇവൻ എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ നിന്നിട്ടില്ല. അങ്ങനെ ഒരു കമൻറ്റ് വെറുപ്പിക്കുന്ന കമൻറ്റ് ഇട്ടവർക്കും അങ്ങനെ മോശമായിട്ടൊരു കമൻറ്റ് ഞാൻ ഇതുവരെ ഇവൻ്റെ രീതിയിൽ കണ്ടിട്ടില്ല. ഇവനെ പുകഴ്ത്തി പറയല്ല, ഇവൻ്റെതായിട്ടുള്ള മോശങ്ങൾ ഇവൻ്റെ ഇതിൽ ഉണ്ടാവും, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളത് പറയണമല്ലോ. അപ്പം അങ്ങനെ ആരെയും മോശമാക്കിയിട്ട് കമൻറ്റ് ഇട്ടുണ്ടോ എന്ന് മോശമാക്കി അപ്പോൾ ഒരു തമാശയിലൂടെ എന്തെങ്കിലും പറയാമെന്നല്ലാതെ വേറെ ഒരു മോശമാക്കിയതിന് പോസ്റ്റ് പിന്നെ അതിനെതിരെ കമൻറ്റ് ഇട്ടാണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആയിട്ട് പറയലില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറിച്ച് പറയാമെന്നല്ലാതെ അങ്ങനത്തെ സംഭവങ്ങളും പറഞ്ഞ സത്യം തന്നെയാണ് അല്ലേ. അതായത് പ്രതികരിക്കുക, അതാണ് അതിനുള്ള കറക്റ്റ് ആൻസറാണത്. നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് നമ്മളെ കഴിവുകേടായിട്ട് കാണരുത്. നമ്മൾ അവജ്ഞയോടെ പുച്ഛത്തോടെ തള്ളിക്കളയലാണ് പൊതുവെ വിമർശനങ്ങൾ. കാരണം ഇത് കുറച്ച് മുമ്പേ തുടങ്ങിയിരിക്കുന്നു അല്ലേ. ശരിക്കും ഈ കമന്റും ഇതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ എതിരെ പിന്നെ പ്രതികരിക്കുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തം എന്നാണ് ഞാൻ മനസ്സിലാക്കി കൊടുത്ത കാര്യം. കാരണം ഒരിക്കലും
ഈ ഒരു പബ്ലിക് വീഡിയോ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വീഡിയോ ചെയ്യാൻ അനുവാദം ഉണ്ടെങ്കിൽ അതിന് വന്ന് കമൻ്റ് ഇടാനും ഏകദേശം ആളുകൾക്കൊക്കെ പെർമിഷൻ ഉണ്ടാവും. കാരണം പെർമിഷൻ ഉണ്ടായിരുന്ന നമ്മൾ സഹിക്കണം, കാരണം നമ്മളേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് റീച്ച് കൊണ്ടുവരുന്നതും കാണുന്നവരൊക്കെ അവരാണല്ലോ. അവർക്കത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിനി എല്ലാ അങ്ങനത്തെ എല്ലാ പ്ലാറ്റ്ഫോമിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏകദേശം ആളുകളും. അപ്പോൾ അതിനെതിരെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഓപ്പോസിറ്റ് വന്നിട്ട് റീച്ച് കിട്ടാനും വേണ്ടി ഇതേപോലെയുള്ള ആളുകൾ അവർ റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റ് റീച്ചുള്ളവരും എന്ത് ചെയ്യേണ്ടത്, വീണ്ടും റീച്ച് ഇരട്ടിക്കാനും വേണ്ടി ഇതേവിധ മോശക്കേട് പ്രവർത്തനങ്ങൾ ചെയ്യലിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് എന്നെ പോലുള്ള ആളുകൾക്ക്, വ്ളോഗേഴ്സിനും അല്ലെങ്കിൽ എന്നെ പോലുള്ള ആളുകൾക്ക് പറയാനുള്ളത്. കാരണം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വീണ്ടും മറ്റുള്ളവർ ചെയ്യും, അതിനെ അത് ഒരു നെഗറ്റീവ് ഫുള്ള് നെഗറ്റീവ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന ഒരു സിസ്റ്റമായി മാറും. യൂട്യൂബ് തുറക്കാൻ പോലും പിന്നെ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനൊക്കെ യൂട്യൂബ് തുറക്കാൻ പോലും അല്ലെങ്കിൽ അത് താല്പര്യമില്ലാത്തൊരു പ്ലാറ്റ്ഫോം ആക്കി മാറ്റരുത് എന്നാണ് ഇതുപോലുള്ള പിന്നെ ഒരുപാട് ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള ആളുകൾ ഇതിന് കൂട്ടുനിന്ന് കൊടുക്കരുത് എന്നാണ്. ഈ നസീർ ഭായിനെ പോലത്തെ ആളുകൾക്കും മറ്റുള്ളവർക്കൊന്നും ഇതിന് കൂട്ടുനിന്ന് എന്ത് ചെയ്യരുത്, സമയം കളയരുത് എന്നാണ് നമ്മളെ പോലത്തെ ഉള്ള ആളുകൾക്ക് പറയാനുള്ളത്. എന്നാൽ കഴിയുന്ന സദക്കകൾ ചാരിറ്റി ചെയ്യുന്ന ആളാണ് ഞാൻ. ചാരിറ്റി അല്ല, സദക്കകൾ എൻ്റെ കാഴ്ചപ്പാടില്. സ്വതക്ക ചെയ്യുന്ന ആളാണ്, പരസ്പരം സഹായിക്കുന്ന ആളാണ്. കാശ് കിട്ടുന്നതിന് മുമ്പേ, ഈ യൂട്യൂബ് വരുമാനം കിട്ടുന്നതിന് മുമ്പേ. യൂട്യൂബ് ഇപ്പം അല്ലേ അപ്പം വരുമാനം, 2 മാസമായിട്ടാണ് ഈ പൈസ വന്നത്. അത് ഞാൻ എൻ്റേതായ മാർഗത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ യൂട്യൂബ് എന്ന് ഈ കണ്ട എന്താ പറയുക, ലോകത്ത് മുഴുവൻ ആൾക്കാർ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്, മുസ്ലിം വിശ്വാസികളും യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയം ഇത് വരുന്ന തലമുറക്ക് അനുയോജ്യമല്ല, നമ്മൾ സമുദായത്തിന് അനുയോജ്യമല്ല. അതായത് ഒരു കണ്ടന്റും കൂടാതെ പെണ്ണുങ്ങളെല്ലാം കൂട്ടി ഇങ്ങനെ ഇറങ്ങിയിട്ട് വൾഗറായിട്ട് വീഡിയോ ചെയ്യുക, അതിൻ്റെ പേരിലാണ് ഞാൻ റിയാക്ട് ചെയ്തത് എന്ന് ഉൾക്കൊള്ളുക. ഒന്ന്, രണ്ട്, നീ ഇതൊക്കെ പറഞ്ഞല്ലോ ഗർഭത്തിൻ്റെ കാര്യം. അപ്പൊ സക്കീർ ഭായി, ഇതുപോലുള്ള കണ്ടന്റുകൾ ചെയ്തിട്ട് എല്ലാ പിന്നെ ഇതുണ്ടാക്കേണ്ടത്, അതുപോലെ കണ്ടന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നെ റീച്ച് കൂട്ടാം, പക്ഷെ അതിനൊന്നും തെറ്റില്ല. പക്ഷേ അത് ഞാനൊരു നല്ല പിള്ള ചമഞ്ഞിട്ട് പിന്നെ ആളുകൾ കമൻറ്റുകളിലും അതുപോലെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്യുന്നത് ശരിയല്ല. കാരണം ഇതിൽ നിന്ന് പിന്മാറണം നിങ്ങൾ. കാരണം നിങ്ങൾ ആളെ നന്നാക്കാനാണ് ഷിപ്പ് മുനിക്കലിനെ നന്നാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള നൗഫൽ അതുപോലുള്ള നിങ്ങൾ പറയുന്ന ഓരോ വ്യക്തികളെയും അല്ലെങ്കിൽ ലേഡീസുകളെയും ബ്ലോഗേഴ്സ് ലേഡീസ് ബ്ലോഗേഴ്സിനൊക്കെ നന്നാക്കണം, അല്ലെങ്കിൽ നല്ല വ്യക്തി നല്ല ഇസ്ലാമിക വ്യക്തിത്വങ്ങളാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്, തെറ്റുകളിൽ നിന്ന് മാറി നിർത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നെങ്കിൽ നിങ്ങൾ ഈ റീച്ച് കൂട്ടാനുള്ള പരിപാടി, ഈ തരം താഴ്ന്ന പരിപാടി അല്ല നിങ്ങൾ എടുക്കേണ്ടി സക്കീർ ഭായി, സോറി നസീർ ഭായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ നിന്ന് നല്ല വേറെ ഒരുപാട് കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ വ്ളോഗ് ചെയ്യാൻ ചെയ്യുക, അല്ലെങ്കിൽ നല്ല നല്ല ട്രാവൽ വീഡിയോസ്, അല്ലെങ്കിൽ നല്ല നല്ല കണ്ടന്റുകൾ, നല്ല നല്ല ആളുകൾക്ക് ഉപയോഗമുള്ള ആളുകൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കണ്ടന്റുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് അതിലൂടെ ജനഹൃദയങ്ങളിലേക്ക് നിങ്ങളുടെ ആളുകളെ കൊണ്ടുവരിക, നിങ്ങളെ കൊണ്ടുവരിക, അല്ലെങ്കിൽ ജനഹൃദയങ്ങളുടെ മനസ്സുകളിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അല്ലെങ്കിൽ അൺഷിഫ് മോനിക്കലിൻ്റെ പച്ചിറച്ചി തിന്നിട്ടോ അല്ലെങ്കിൽ നൗഫലിൻ്റെ പച്ചിറച്ചി തിന്നിട്ടോ നിങ്ങൾ പിന്നെ വ്ളോഗ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നിങ്ങൾ ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ടെല്ലാം എന്ത് ചെയ്യേണ്ടത്, ഇസ്ലാമിൻ്റെ ശിഷ്ട ആളുകളിലേക്ക് എത്തിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയിട്ട് നല്ലൊരു കണ്ടൻറ്റ്, അടിപൊളി കണ്ടൻറ്റുകൾ ചെയ്തിട്ട് നല്ലൊരു വ്ളോഗറായിട്ട് മാറട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഓക്കെ മോനെ, ഞാൻ അടക്കം ഗർഭം പിന്നെ എൻ്റെ ഉമ്മ ഗർഭം ധരിച്ചിട്ടാണ് വന്നത്. പക്ഷേ ആ ഗർഭം എങ്ങനെ പിടിച്ചുകൊണ്ട് എങ്ങനെ പിടിച്ചിട്ട് ബത്തക്ക രൂപത്തിലാക്കിക്കൊണ്ട് ഭർത്താവ് ചുംബനം കൊടുക്കുന്ന വയറ്റിലേക്ക് കുത്തിയിരുന്ന് ചുംബനം കൊടുക്കൂ, അത് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കലാണോ കേരളത്തിൻ്റെ സംസ്കാരം? അല്ലെങ്കിൽ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് ആ സ്റ്റിപ്പ് ഇതാ എൻ്റെ മൂന്നാം കുളി തെറ്റിയിരിക്കുന്നെന്ന് പബ്ലിക്കിനോട് കോടിക്കണക്കിന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കലാണോ കേരളത്തിൻ്റെ സംസ്കാരം, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ സംസ്കാരം? ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. അത് നിങ്ങൾ ഉൾക്കൊള്ളണം, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല. കാരണം എന്തറിയോ, നിങ്ങളെ വരുമാന മാർഗം അല്ലെങ്കിൽ ജീവിത മാർഗമാണ് യൂട്യൂബ്. എൻ്റെ അതല്ല, ഇന്ന് കൂട്ടിപ്പോയാൽ പോട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു പഠിച്ചവനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ട്. ഈ പറഞ്ഞതൊക്കെ ആള് വളരെ 100% യോജിക്കുന്നു കേട്ടോ, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം വയറ്റിലുള്ള പെണ്ണിനെയും കൊണ്ട്
ആ പെണ്ണിൻ്റെ ഒരു മാസം രണ്ട് മാസം എന്ന് പറഞ്ഞ് വയറ്റ് ഒഴിഞ്ഞു കൊടുത്തിട്ടും വയറ് ഒഴിഞ്ഞു കൊടുത്തതും ഇതൊന്നും ഒരിക്കലും ഒരു കേരളത്തിലെ സംസ്കാരം പോലുമല്ല. ബാക്കി ഇസ്ലാമിൻ്റെത് പോട്ടെ, ഇസ്ലാമിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ നമ്മളെ കേരളത്തിലൊരു സംസ്കാരം ഉണ്ടല്ലോ, നമ്മളെ പിന്നെ ബാക്കി മതസ്ഥരും ഇതര മതസ്ഥരൊക്കെ ചെയ്യുന്ന ഒരു സംസ്കാരം ഉണ്ടല്ലോ, അതിലേക്ക് പോലും എത്തിയിട്ടില്ല. അതിലേക്ക് പോലും അവർക്ക് പോലും തരം താഴ്ന്ന ഒരു പണിയാണ് നമ്മളൊരു മത സംസ്കാരത്തിലുള്ള ആളുകൾ യൂട്യൂബേഴ്സും അതേപോലെ വ്ളോഗേഴ്സും ഒക്കെ ചെയ്യുന്നത് എന്ന് കാണുമ്പോൾ അത്രയും മോശമാണ്. കാരണം ഇത് ഇയാൾ പറയുന്നത് 100% യോജിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയും മോശമുള്ള കാര്യങ്ങളിലാണ് എന്ത് ചെയ്യണത്, ഒരിക്കലും ആളുകളെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആളുകൾ പുറംവേദിയിലേക്ക് അത് കൊണ്ടുവരാൻ ആഗ്രഹിക്കാതെ ഇത് പറയുക വർഷങ്ങളായിട്ട് ഇതര മതസ്ഥർ പോലും ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്യാൻ മടിക്കുന്ന അല്ലെങ്കിൽ പറയാൻ മടിക്കുന്ന സംഭവങ്ങൾ ബാക്കി എത്രയും നിഷ്ഠയോടുകൂടി കൃത്യനിഷ്ഠയോടെ പോകുന്ന ഇസ്ലാം മത ചിട്ടയോട് ഉള്ള ആളുകൾ അല്ലെങ്കിൽ അതിനുള്ള ജീവിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസികളായ വ്ളോഗേഴ്സും യൂട്യൂബേഴ്സും ചെയ്യുന്നത് എന്ന് പറഞ്ഞത് 100% മോശമാണ്. ഇയാൾ പറഞ്ഞത് 100% അംഗീകരിക്കുന്നുണ്ട്. ഈ യൂട്യൂബ് പിന്നെ കാശ് കൊടുക്കൽ നിർത്തിക്കഴിഞ്ഞാൽ ഇവന്റെ ഒന്ന് ഈ കോമാളിത്തരം അല്ലെങ്കിൽ ഇവന്റെ ഒന്ന് പൊടി പരിസരത്ത് ഉണ്ടാവില്ലെന്ന്, വരുമാനത്തിന് വേണ്ടിയിട്ടല്ലേ. അപ്പോ എനിവേ അൻഷിഫ് പറഞ്ഞതൊക്കെ എന്താ പറയാ, പിന്നെ എന്നെ പറഞ്ഞത് ബ്ലാക്ക് ഷീറ്റ് ആ കർത്തയിന്റെ പേരിൽ എനിക്ക് മനസ്സിനൊരു പ്രശ്നമില്ല, എന്റെ കുടുംബക്കാർക്കും എന്റെ. അപ്പൊ യൂട്യൂബ് നിർത്തി കഴിഞ്ഞാൽ അൻഷിഫിന് മാത്രല്ല, ഈ പറഞ്ഞ് മൂങ്ങുന്ന നിങ്ങൾക്ക് പോലും ഒന്നും ചെയ്യാനില്ല. നേരെ പോയി പണി ജോലിക്ക് പോകേണ്ടി വരും, നല്ല കഷ്ടപ്പെട്ട് ജോലി എടുത്ത് സമ്പാദിക്കേണ്ടി വരും. അത് ഒരു അൻഷിഫിന് മാത്രമോ അല്ലെങ്കിൽ മറ്റുള്ള വ്ളോഗേഴ്സിന് മാത്രമുള്ള സംഭവം എന്നല്ല. നിങ്ങളിപ്പോൾ ഈ ചെയ്യുന്നതും 20,000 വാങ്ങുന്നതും ഇതുപോലെ തിന്നിട്ട് തന്നെ, വേറെയുള്ള പോലെ തിന്നിട്ടും അതുപോലെ വേണ്ടാത്ത പിന്നെ കണ്ടന്റുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് തന്നെയാണ് കൊണ്ട് തന്നെയാണ് യൂട്യൂബിൻ്റെ വരുമാനം നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളവരും അതിൽ പെട്ട് എന്ന് തന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം, സൂചിപ്പിച്ച് പറയണം. അപ്പം നിങ്ങളൊരു രണ്ട് എല്ലാ ഏകദേശം ഇതുപോലുള്ള നെഗറ്റീവ് കണ്ടന്റ് പറഞ്ഞ് അതുപോലെ നെഗറ്റീവ്സ് വലിയ കണ്ടൻ്റാക്കി മാറ്റി വ്ളോഗാക്കി മാറ്റുന്നവർക്കും യൂട്യൂബിൽ വന്ന് കണ്ടൻ്റാക്കി മാറ്റി ചെയ്യുന്നവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യാണ് ഇത് സമർപ്പിക്കുകയാണ്, ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം, ഇതുപോലെയുള്ള വീഡിയോ നിർത്തിയിട്ട് നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്തിട്ട് ആളുകളുടെ പിന്നെ ആളുകൾക്ക് പിന്നെ പ്രചോദനപ്പെടുന്ന കണ്ടൻറ് വീഡിയോകളും അതുപോലെ ത്രില്ലടിപ്പിക്കുന്ന വീഡിയോസും എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന വീഡിയോകളുമായിട്ട് എല്ലാവരും വരണം. അതുപോലെ ട്രാവൽ വ്ളോഗുകളായിട്ട് എല്ലാവരും വരണം. നമ്മളെ വീഡിയോനും അതുപോലെ കണ്ടന്റുകൾ ഹിഡൻ വീഡിയോസും അതുപോലെ ഹിഡൻ ട്രാവൽ വീഡിയോസും അതുപോലെ ഹിഡൻ സ്ഥലങ്ങളുടെ വീഡിയോസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഇത് ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ, ഇത് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു യൂട്യൂബിൻ്റെ ഒരു പിന്നെ ഒരു പ്ലാറ്റ്ഫോം നഷ്ടപ്പെടുത്തരുത്, അതുപോലെ അതിൻ്റെ ഒരു മലീഹീനസപ്പെടുത്തരുത് എന്നുള്ളൊരു സൂചനയ്ക്ക് വേണ്ടി ഒരു ജസ്റ്റ് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തു എന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒപ്പം കൂടാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം. അടിപൊളി ട്രാവൽ വീഡിയോസായിട്ട് ഞങ്ങൾ വരുന്നവരും വരേക്കും. ബൈ ബൈ.